അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിചാര ദർപ്പണം എന്ന പേരിൽ അബ്ദുറഹ്മാൻ ദാരിമി സീഫോറത്ത് എഴുതിയ പുസ്തകത്തിൻ്റെ 8-ാമത്തെ ഭാഗം. ശരീഅത്തിന്റെ ജീവനായ ഫിഖ് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത കുലപതികളുടെ സേവനം നിസ്തുലമാണ്. പ്രമാണങ്ങളിൽ നിന്ന് നിർധാരണം ചെയ്ത് വ്യക്തമാക്കിയതാണ് ഫിഖിന്റെ ആകെ തുക. ഷാഫിഈ കർമ്മശാസ്ത്ര സരണിയിൽ ഈ മഹത്തായ ദൗത്യ നിർവഹണം നടത്തിയവരിൽ പ്രമുഖനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇമാം നവവി റളിയല്ലാഹു അൻഹു. തന്റെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും അംഗീകാരമായാണ് 2-ാം ഷാഫിഈ എന്ന പേരിൽ മഹാൻ അറിയപ്പെടുന്നത്. ഒരു കർമ്മ പ്രശ്നത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ന്യായങ്ങളെയും ലക്ഷ്യങ്ങളെയും കണ്ടെത്തുന്നതിന് അഗാധ ജ്ഞാനവും പരിശ്രമവും ആവശ്യമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഷാഫിഈ ഗ്രന്ഥത്തിൽ പരന്നുകിടക്കുന്ന അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പണ്ഡിതന്മാർ അവയിൽ നിന്ന് മതവിധി പുറത്തെടുത്തപ്പോൾ പ്രകടമായ അഭിപ്രായ ഭിന്നതകളും ആഴമുള്ള ജ്ഞാനിക്ക് മനസ്സിലാക്കാനാവും. ഷാഫിഈ മദ്ഹബിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന അത്തരം വ്യക്തികൾക്ക് ഷാഫിഈ രചനകളിൽ നല്ല നൈപുണ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ അവർ നിർധാരണം ചെയ്ത് പുറത്തെടുക്കുന്നതാണ് ഷാഫിഈ മദ്ഹബ്. ശാഖാപരം മാത്രമായ ഈ അഭിപ്രായ ഭിന്നതകളുടെ കാരണങ്ങളും അവ എന്തെല്ലാമാണെന്നുമെല്ലാം തഹഖീഖിന്റെ ആമുഖത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമാണ് ഷാഫിഈ കർമ്മശാസ്ത്ര വിശാരദന്മാർ ഷാഫിഈ മദ്ഹബിലെ വിപുലമായ ഗ്രന്ഥരചനകൾ നടത്തുന്നത്. ഇമാമുൽ ഹറമൈനിയുടെ നിഹായത്തുൽ മത്തലബ്, ശിഷ്യൻ ഇമാം ഗസ്സാലിയുടെ ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലസ, അബു ഇസ്ഹാഖ് ഷിറാസിയുടെ തൻബീഹ്, മുഹദ്ദബ് എന്നീ വിഖ്യാത രചനകൾ ഈ വഴിയിൽ വലിയ സേവനമാണ് നൽകിയിട്ടുള്ളത്. 6-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും 7-ാം നൂറ്റാണ്ടിലും വിപുലമായ നീക്കങ്ങൾ ഈ രംഗത്ത് നടന്നു. ഷാഫിഈ മദ്ഹബിലെ ഓരോ കർമ്മ പ്രശ്നത്തിന്റെയും ആധാരം, ലക്ഷ്യം, ലക്ഷ്യങ്ങളിലെ വൈജാത്യങ്ങൾ, ഭിന്നതകൾ, പശ്ചാത്തലങ്ങൾ, ന്യായങ്ങളുടെ പ്രബലത, പ്രബലതയുടെ അടിസ്ഥാനവും ന്യായവും തുടങ്ങി ഈ ഘട്ടത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഘട്ടത്തിലെ ഈ ന്യായവും തുടങ്ങി വിശാല ലോകത്തേക്ക് കടന്നു ചെന്ന് കൃത്യമായ ഉത്തരങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിന് സമർപ്പിച്ചത്. കോടീകൃതമെങ്കിലും അവയെല്ലാം ഒന്നിച്ച് ലഭിക്കായിക എന്ന പരിമിതിയെ മറികടന്ന് ഫിഖിന്റെ സമാഹൃത രൂപം അവതരിപ്പിക്കുകയായിരുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാടുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടെത്തിയ ന്യായങ്ങൾ പരിശോധിക്കുകയും മഹാന്റെ രചനകൾ ചുരുക്കി എഴുതുകയും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ച കർമ്മലക്ഷ്യങ്ങളെ വ്യക്തമായി അവതരിപ്പിച്ചുകൊണ്ട് സുതാര്യമായ ഒരു പാത ഇമാം നവവി റളിയല്ലാഹു അൻഹു വെട്ടിത്തെളിയിച്ചു. അതുപോലെ ഷാഫിഈ കർമ്മശാസ്ത്ര ലോകത്തെ അതിപ്രതിഭകളായ ഇമാം മാവർദി, ഇമാം ഷിറാസി, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ രചനകളും അവരുടെ കാഴ്ചപ്പാടുകളും പഠിക്കുകയും വിശകലനം നടത്തുകയും ചെയ്ത ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരുടെ രചനകൾ വ്യാഖ്യാനിക്കുകയും സംഗ്രഹിക്കുകയും ലക്ഷ്യങ്ങളുടെ വൈജാത്യങ്ങൾ കണ്ടെത്തി കൃത്യത വരുത്തുകയും ചെയ്തു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഹറിറിന്റെ സംഗ്രഹമാണ്. നവവി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് മിൻഹാജ്. നിരവധി വ്യാഖ്യാനങ്ങളും ടിപ്പണികളും മിൻഹാജിനുണ്ട്. റാഫിയുടെ തന്നെ ഫതുഹുൽ അസീസിന്റെ സംഗ്രഹമാണ് ഇമാം നവവിയുടെ റൗള. റൗളക്കും നിരവധി സംഗ്രഹങ്ങളും ടിപ്പണികളും വ്യാഖ്യാന കുറിപ്പുകളുമുണ്ട്. ഷിറാസിയുടെ മുഹദ്ദബിന്റെ വ്യാഖ്യാനമാണ് ഇമാം നവവിയുടെ മജ്മുഉ്. നവവി രചനകളിൽ ഏറ്റവും സമ്പന്നമാണ് മജ്മുഉ്. ഇബ്നു കസീറും ദമസ്കരി പറഞ്ഞു, മജ്മുഉ്ന് തുല്യം വേറെ ഒന്നുമില്ല. ഷാഫിഈ മദ്ഹബിനെ ഇത്രയധികം സമ്പന്നമാക്കിയ മജ്മുഉ്ന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ഹദീസുകളുടെ പിൻഫലങ്ങളോടെ കർമ്മ പ്രശ്നങ്ങൾക്ക് കൃത്യമായ വീക്ഷണങ്ങളാണ് മജ്മുഉ് നൽകുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഹഖീഖിന്റെ ആമുഖത്തിൽ പറഞ്ഞു, ഈ രചന പൂർത്തിയാകുമ്പോൾ എന്റെ ആഗ്രഹം ഇതാണ്, ഈ ഗ്രന്ഥം കർമ്മ പ്രശ്നങ്ങളുടെ തിരിച്ചറിവിൽ മുന്നിട്ട് നിൽക്കുന്നതാവണം. മദ്ഹബിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പുറത്തുപോവാതെ കർമ്മങ്ങൾ ചെയ്യാനും ഈ രചന ഉപകാരപ്പെടണം.
ഷാഫിഈ കർമ്മസരണിയെ സംശോധന ചെയ്യുന്നതിലും വിശദീകരിക്കുന്നതിലും ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വീകരിച്ച കണിശതയും പരിശ്രമവും വളരെ വിലപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ മുൻഗാമികളുടെ രചനകളും അവരുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിൽ സ്വീകരിച്ച മാർഗവുമെല്ലാം ചികഞ്ഞു പരിശോധിച്ചാണ് നവവി റളിയല്ലാഹു അൻഹു സാഹസികമായ ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത്. മുഖ്തസർ ലുബാബ് ഹാവി ഇബാന തഅലീഖാത്ത് തതിമ്മത്ത് ബഹ്റുൽ മുഹദ്ദബ് തഹദീബ് തുടങ്ങിയ ഒട്ടേറെ പ്രസിദ്ധ ഷാഫിഈ കർമ്മശാസ്ത്ര രചനകൾ പഠനത്തിന് വേണ്ടി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്യങ്ങളുടെ ശക്തിയും ദുർബലതയും പരിശോധിച്ച് പ്രബലമായത് ഉദ്ധരിക്കുകയും അവയുടെ ന്യായങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. അതോടൊപ്പം ഷാഫിഈ കർമ്മസരണിയിൽ സാങ്കേതിക പ്രയോഗങ്ങൾ വിശദീകരിക്കുകയും ഭിന്നതകളുടെ ഗതികൾ നിർണയിച്ച് നവോത്ഥാന പാതകൾ വെട്ടിത്തെളിയിക്കുകയും ചെയ്ത ഇമാം അവരുകൾ ഷാഫിഈ മദ്ഹബിൽ അഗ്രഗണ്യനാണ്. അവിടുത്തെ അഭിപ്രായത്തിനാണ് മുൻഗണനയും. ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ കുറിച്ച സാങ്കേതിക പ്രയോഗങ്ങളെ കുറിച്ച് ഖതീബ് ശർബീനി എഴുതി, ഏറ്റവും നല്ല പ്രയോഗങ്ങളാണിവ എന്ന് മുഗ്നി എഴുതിയിട്ടുണ്ട്. അസ്വഹ് അലുഹർ സ്വഹീഹ് എന്നിങ്ങനെയുള്ള തിരിച്ചറിവിൽ ഓരോ പ്രശ്നവും ലക്ഷ്യാസഹിതം ഉൾവിരിയുന്നുണ്ട്. അതോടൊപ്പം ലക്ഷ്യങ്ങളുടെയും ന്യായങ്ങളുടെയും പ്രാമാണികതയുമുണ്ട്. മിൻഹാജ് റൗള തഹഖീഖ് അടക്കമുള്ള രചനകളുടെ ആമുഖത്തിൽ ഇമാം നബവി റളിയല്ലാഹുവിന്റെ സാങ്കേതിക പ്രയോഗങ്ങളും അവയുടെ വിശകലനവും വിവരിച്ചിട്ടുണ്ട്. നബവി റളിയല്ലാഹുവിന് ശേഷം സാഫിഈ ശരസരണിയെ പരിപോഷിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത കർമ്മശാസ്ത്ര വിജ്ഞാനത്തിലെ അധികായകർ സ്വീകരിച്ച ശൈലി ഇമാം നവവിയുടെ രചനകൾക്കും കണ്ടെത്തലുകൾക്കും പ്രയോഗങ്ങൾക്കും വ്യാഖ്യാനം നൽകലായിരുന്നു. ഇമാമിന്റെ ഗവേഷണ നിരീക്ഷണ തത്വങ്ങളെ വികസിപ്പിക്കുകയും ആ അടിത്തറയിൽ നിന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുകയുമായിരുന്നു അവർ ചെയ്തത്. അൽ ഇബ്തിഹാജ്, കൻസുർ റാഗിബീൻ, കാഫിൽ മുഹ്താജ്, തുഹ്ഫ, ബിദായത്തുൽ മുഹ്താജ്, മുഗനിൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ് തുടങ്ങി നിരവധി രചനകൾ അത്തരത്തിൽ പ്രസിദ്ധമാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഇമാം നവവിയും റാഫിയെയും അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ ആരെയാണ് അനുകരിക്കേണ്ടത്? ഇമാം നവവി ബലപ്പെടുത്തിയതിനെയാണ് എന്നായിരുന്നു മറുപടി. അദ്ദേഹം തുടരുന്നു, ഇമാം നവവി കർമ്മശാസ്ത്രത്തിലെ മഹാശയനാണ്. ഈ വിഷയത്തിൽ ഇമാമിന്റെ ശേഷം വന്നവർ മുഴുവൻ ഏകാഭിപ്രായക്കാരാണ്. അതിനാൽ തന്നെ നവവി റളിയല്ലാഹു അൻഹു പ്രബലപ്പെടുത്തിയ വിഷയത്തിൽ നിന്ന് മാറാവതല്ല. ആറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇമാമുൽ ഹറമൈനി തുടങ്ങിവെച്ച ജ്ഞാനവിപ്ലവത്തിന്റെ സമ്പന്ന സമാപനമാണ് ഇമാം നവവി നടത്തിയതെന്ന് ചരിത്ര പരിശോധന ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് ഇമാമുൽ ഹറമൈനിയുടെ ബിദായത്തുൽ മത്ലബ് ഫി ദിറാസത്തിൽ മദ്ഹബ് എന്ന ശ്രേഷ്ഠ ഗ്രന്ഥം സംഗ്രഹിച്ചുകൊണ്ടും ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലസ എന്നീ രചനകളിലൂടെ ഷാഫിഈ കർമ്മശാസ്ത്ര സരണിയെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സമ്പന്നമാക്കി. ഖുറാസാൻ പണ്ഡിതനായ ഇമാമുൽ ഹറമൈനിയുടെ രചനയെ അവലംബിച്ചുകൊണ്ട് ഇറാഖി പണ്ഡിതനായ ഇമാം ഷിറാസി തൻബീഹ് മുഹദ്ദബ് എന്നിവ രചിച്ചു. ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിന്റെ ലക്ഷ്യങ്ങളിലും ന്യായങ്ങളിലും കൂടുതൽ കണ്ടെത്തലുകൾ നടത്തി ഷാഫിഈ സരണിയെ ഒന്നുകൂടി പരിപോഷിപ്പിച്ചു. ഹിജ്റ ഏഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഷാഫിഈ മദ്ഹബിനെ വ്യക്തമായി മനസ്സിലാക്കാനും ഓരോ കർമ്മ പ്രശ്നത്തിനും പ്രബലമായത് ഏതെന്ന് തിരിച്ചറിയാനും ഏറെ സുഗമമായി കഴിയുന്ന വിധത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പൂർണ്ണ സംശോധനയും സംസ്കരണവും നടത്തി ഗ്രന്ഥങ്ങൾ രചിച്ചു. ഹദീസിൽ നവവിയുടെ ആഴമുള്ള ജ്ഞാനമാണ് ഈ ഉയരത്തിൽ ഇമാം അവറുകൾ എത്തിയതിലെ കാരണങ്ങളിൽ ഒന്ന്. ഒരു മസലയിൽ മുൻഗാമികളുടെ അഭിപ്രായവും അവരുടെ ന്യായങ്ങളും അഭിപ്രായ ഭിന്നതകളുമെല്ലാം പരിശോധിച്ച് പ്രസ്തുത വിഷയത്തിൽ തീരുമാനം കാണാനാവുന്നതിൽ ഹദീസ് വിജ്ഞാനത്തിനും വലിയ പങ്കുണ്ട്. പ്രമാണബദ്ധമായി മസലകൾ രേഖപ്പെടുത്തുന്ന രീതിയും ഇമാം അവറുകൾക്കുണ്ട്. അതിനാൽ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞാൽ അത് അന്തിമമായിരിക്കും.
തന്റെ മജ്മൂ അതിന് സാക്ഷ്യമാണ്. ബന്ധിക്കപ്പെട്ട മൃഗത്തിന്റെ മേൽ നിസ്കരിക്കുന്നതിന്റെ വിധി, ഫാത്തിഹയിലെ ഒരു ആയത്ത് രണ്ട് പ്രാവശ്യം നിസ്കാരത്തിൽ ആവർത്തിക്കുന്നതിന്റെ വിധി, സുജൂദിൽ നെറ്റിയും മൂക്കും നിലത്ത് വെക്കുന്നത്, അവസാന തഷഹുദിൽ നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിധി, നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഇമാമ് ഒരാളെ പകരക്കാരൻ ആക്കുന്നതിന്റെ നിയമം, തലകൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയാത്ത രോഗിയുടെ നിസ്കാരം, ഫാത്തിഹ അറിയാത്തവനോട് തുടരുന്നതിന്റെ നിയമം, റക്അത്ത് ലഭിക്കുന്നതിന്റെ മാനദണ്ഡം തുടങ്ങിയ കർമ്മ പ്രശ്നങ്ങളിൽ ഇമാം നവവിയുടെ നിലപാടുകൾ, കർമ്മസരണിയിൽ വേറിട്ട നിരീക്ഷണങ്ങളും ഷാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണവുമാണ്. ജമാഅത്തായ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അസ്വലാത്തു ജാമിഅ എന്ന് പറയുന്നത്, സുബഹി ബാങ്കിലെ അസ്വലാത്തു ഖൈറും മിനന്നൗം, ചൂട് കഠിനമാകുമ്പോൾ ളുഹറിനെ പിന്തിപ്പിക്കുന്നത്, ഖിബില തിരിച്ചറിയാത്തവൻ എന്ത് ചെയ്യണം, സുബഹിയിൽ ഖുനൂത്തിന്റെ നിയമം, ഖസറിന്റെ ദൂരപരിധി എന്നീ വിഷയങ്ങളിൽ പ്രകടമായ വീക്ഷണങ്ങളിൽ സുന്നത്തിന്റെ പിൻബലത്തോടെ ഷാഫിഈ മദ്ഹബിന്റെ പ്രബലാഭിപ്രായം ഇമാം നവവി റളിയല്ലാഹു അൻഹു സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കർമ്മശാസ്ത്ര സരണികൾക്ക് ഊർജവും ഉത്തേജനവുമായിരുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടു തന്നെയാണ് പണ്ഡിത ലോകം ഒന്നടങ്കം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ രണ്ടാം ഷാഫിഈ എന്ന് വിളിച്ച് ആദരിച്ചത്.